അണ്ണാ, ഈ കുഞ്ഞമ്മേശ്വരിയുടെ കാര്യം ഒരു അറുമ്പാതല്ലണ്ണാ. ഇന്നലെ നമ്മളെ രാഘവണന്റെ മോന്റെ കുടുംബജീവിതം അങ്ങനെ തുലച്ച്. രാഘവണന്റെ മോനും അവന്റെ പെണ്ണും കൂടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒട്ടുകറ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങേര് അവന്റെ അടുത്ത് നിന്ന് എന്നിട്ട് ചോദിച്ചു, ഡേയ്, നീ ഇന്നലെ എന്തിനടാ എന്റെ മോളെ കാണിച്ച? നിങ്ങൾ ഒരുമിച്ച് പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചതല്ലേ? ഇപ്പൊ അവളെ കണ്ടപ്പോ നിനക്ക് എന്തെന്റെ സൂക്കേട്? അപ്പൊ ചെറുക്കൻ ചോദിച്ചു, ഇന്തര്, അല്ല നീ നിനക്കുള്ളേക്ക് പൂട്ടി അകത്ത് വെച്ചിട്ട് എന്റെ മോളെ രാത്രി നിന്ന് മുട്ടണ, കൊള്ളാം, അവള് നിന്നെ കണ്ട് കൂട്ടി ചോദിക്കാൻ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. ഇത് കേട്ടത് അവന്റെ പെണ്ണ്. പിന്നെ പെണ്ണിന് ചെവിയിൽ ഗുരു, അവളടുത്തിരിക്കുകയായിരുന്നു, കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവളെ സ്വഭാവം മാറി. അവൾ നമ്മളെ അടുത്തോല്ലി ശശാങ്കന്റെ മോളാണ്, അവള് വിട്ടുകൊടുക്കൂ. അവള് വെച്ച് നിങ്ങൾക്ക് എന്തെന്റെ സൂക്കേട് മനുഷ്യ, ഇതാ നിങ്ങൾ രാത്രി നിങ്ങൾക്ക് പെരേടുത്തി പോയിരുന്നാലേ വയറിന് സുഖാവുള്ളെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഇല്ല, മഹാവിഷ്ണു സുദർശനവും ചക്രവും കിടക്കി വരുമ്പോലെ വിരളിലിട്ട് ചട്ടിയും കിടക്കി കിടക്കി മൂളിപ്പാട്ടും പാടി വരണേ അല്ലേ, നിങ്ങളെ ഞാൻ കാണിച്ചിരാന്നും പറഞ്ഞുകൊണ്ട് അണ്ണാ ഇവളെ കൈയിരുന്ന അലൂമിനിയം ബക്കറ്റ് വെച്ച് അവൻ്റെ കുരുവി കൂട് നോക്കി ഒറ്റ അടി അടിച്ച് പൊട്ടിച്ചു കൊടുത്ത്. അങ്ങനെ യവൻ അവനിപ്പോ മൂത്രം ഒഴിക്കാ കൂലി എന്നാ. കുരുവിക്കുടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കണമെന്നല്ല അണ്ണാ, യവൻ ഈ തല ഓതന പണ്ടിലെ സിനിമയില് പ്രേംനസീറും മധു ഒക്കെ കോതം പോലെ മുമ്പോട്ട് ചിരുട്ടി ഇല്ല കുരുവിക്കൂടി ഉണക്ക് കോതുമല്ല, അങ്ങനെയാണ് കോതന. അങ്ങനെ പിള്ളേര് യവന്റെ തലപൊടി തോന്നിനെ കുരുവിക്കുടം എന്നാണ് വിളിക്കണത്. അങ്ങനെ അവന്റെ തല പൊട്ടി, തല പൊട്ടി ചോരയൊക്കെ പെണ്ണ് അവിടെ നിൽക്കാതെ അവള് വാരി കെട്ടിക്കൊണ്ട് അവിടെ വീട്ടിൽ പോയി. യവ ഈ തലയും പൊത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞമ്മേശ്വരിയെ വിളിച്ചു. അവിടെ ചെന്നെടുത്ത് വിളിച്ച്, മോളി മോളി, അപ്പൊ പെണ്ണിറങ്ങി വന്നു. മോളി, ഞാൻ നിന്നോട് എന്തിനടി ഇന്നലെ രാത്രി കാണിച്ച? അവള് ചോദിച്ചു, നീ എന്നോട് എന്തിനു കാണിച്ച? ഒന്നും കാണിച്ചില്ല. അല്ല, നിന്റെ അച്ഛൻ വന്ന് പറഞ്ഞ് ഞാൻ എനിക്കുള്ളതൊക്കെ പൂട്ടി വെച്ചിട്ട് നിന്റെ വന്ന് കിടന്ന് മുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്റെ പെണ്ണിറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ പെണ്ണോടാ, അതാണ് കാര്യം എടാ, നീ ഇന്നലെ എനിക്ക് ഫോണിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചില്ലേ? അപ്പോഴും ഞാൻ പറഞ്ഞു കുറെ എണ്ണം ഉണ്ട്, അവന്മാരത് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരെ ഒന്ന് നടന്ന് മുട്ടും. എവനും ഒന്നിനെ ആയിപ്പോയല്ലോ, അവൻ്റെ പൂട്ടി വെച്ചിട്ട് എൻ്റെയിലും ഒന്ന് നടന്ന് മുട്ടണത്. നാളെ ഞാൻ അവനെ കാണിട്ട് ചോദിക്കട്ട്. ഇതാണ്ടാ ഞാൻ പറഞ്ഞത്, അച്ഛൻ ഇത് ഇങ്ങനെ വിചാരിച്ചാഷയതൂർണ്ണം.